സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തു തന്റെ സഹനങ്ങളുടെ വേളയിലും സമുന്നതമായ ദൈവാനുസരണവും ദൈവഭക്തിയും കാഴ്ചവെച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നേടുകയും നിറവേറ്റുകയും ചെയ്തു എന്നത് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഹെബ്രായർ 5 അവന്റെ മഹത്വത്തിന് നിദാനമാകുന്നതും ഈ എളിമയോടെയുള്ള ആത്മസമർപ്പണത്തോടെയുള്ള അനുസരണം തന്നെയാണ്. ഫിലിപ്പിയർ 2 ക്രിസ്തു കീർത്തനത്തിലും നാം അത് കാണും. ക്രിസ്തുവിന്റെ ഈ ആത്മസമർപ്പണവും ദൈവഭക്തിയും ശുശ്രൂഷ മനോഭാവവും ഇന്ന് സുവിശേഷത്തിന് നാം കണ്ടുമുട്ടും. ലൂക്ക 2:22-40 നാഥനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ഷിമയോന്റെയും ഹന്നായുടെയും ജീവിതത്തിലും സാക്ഷ്യത്തിലും. ഇന്ന് കർത്താവിന്റെ സമർപ്പണ തിരുനാളാണല്ലോ. അതിനു മുൻപ് നാം ഇന്ന് സങ്കീർത്തനം 24 മലാക്കി 3:1-4 ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. സങ്കീർത്തനം 24 കർത്താവിന്റെ സ്വർഗാരോഹണത്തെ മഹത്വത്തെ കുറിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സഹനങ്ങളേറ്റ് കൊല്ലപ്പെട്ട കുഞ്ഞാട് വിജയശ്രീരാളിതനായി തന്റെ രാജ്യത്തിൽ പ്രവേശിക്കുന്ന നിമിഷം അന്വർത്ഥമാക്കുന്ന സ്വർഗീയ സംഭവങ്ങളാണിത്. ബലിമൃഗങ്ങളെ ബലിയർപ്പിച്ച് പാപപൂർത്തി നേടിയ ഒരു പുരോഹിതനല്ല ക്രിസ്തു. അവൻ സ്വയം ബലിയായി. അതുകൊണ്ട് തന്നെ പാപിയോട് കാരുണ്യം കാണിക്കാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണവൻ. സ്വയം പാപമില്ലാത്തപ്പോൾ പോലും അതേ ത്യാഗങ്ങൾ കൊണ്ടാണ് അവൻ മഹത്വം അണിഞ്ഞതും. ഹെബ്രായർ 9:12-10 ഇന്ന് ഹെബ്രായർ 2:14-18 ഈ സന്ദർഭം തന്നെയാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അവൻ മനുഷ്യനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനായി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിമിതികളിൽ ഉഴലുന്ന തകർന്നടിയുന്ന മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്നവനായി മാറി. ഇന്നലെ ക്രൂശിതന്റെ സങ്കീർത്തനം 86 പറഞ്ഞതുപോലെ തന്നെ അവൻ കാരുണ്യവാനും വിശ്വസ്തനുമായ മഹാപുരോഹിതനാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിക്കുന്നതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ അനുഭവം ബുദ്ധിപരമായ തിരിച്ചറിവുകളിലും ബോധ്യങ്ങളിലുമല്ല, ദൈവം നമ്മോട് സ്നേഹകാരുണ്യങ്ങൾ കാണിക്കുന്നു എന്ന അനുഭവത്തിലാണ്. ഇന്ന് 4 ജെറുസലേമും ദേവാലയവും ദൈവാരാധനയും എല്ലാം പ്രധാന പശ്ചാത്തലങ്ങളാണ്. ഇന്നലെ നാഥൻ ജെറുസലേമിനെ പ്രതി വിലപിച്ചത് നാം ഓർത്തിരിക്കുമല്ലോ. നമ്മളാകുന്ന നവ ജെറുസലേമിൽ, വാഗ്ദത്ത പൂർത്തിയായ സിയോനിൽ അപജയങ്ങൾക്ക് നേരെ നാഥൻ കണ്ണീരൊഴുക്കുകയാണ്. ആ സിയോനെ ഹൃദയപൂർവകമായ വിശ്വാസോന്മുഖമായ കാരുണ്യത്തിലൂന്നിയ യഥാർത്ഥ ബലിയിലേക്ക് ദൈവം തൻ്റെ അചഞ്ചലമായ ഉടമ്പടിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണിന്ന്. ഇന്ന് മലാക്കി 3:1-4 അതാണ് പറയുന്നത്. അവൻ പൊടും തന്നെ തൻ്റെ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന്. അവൻ്റെ കയ്യിൽ വിധിയുടെ തീച്ചുളയുണ്ട്, പക്ഷേ അത് നാശകമായ അഗ്നിയല്ല, വെള്ളിയെ ശുചിയാക്കുന്ന ഉലയിലെ തീയാണത്. തീ കൂട്ടിയിട്ട് മൂശാരി സ്വന്തം പാട് നോക്കി പോകാറില്ല, പകരം ആ വെള്ളി കൃത്യമായി പാകപ്പെടുവോളം അവൻ അതിൻ്റെ തീച്ചൂടേറ്റ് കണ്ണിമച്ചിമ്മാതെ കൂട്ടിരിക്കും. ദൈവം ഇങ്ങനെ ക്ഷമാപൂർവം നമ്മുടെ കൂടെ നടക്കുകയാണ്, നാം ശുദ്ധിയാകുവോളം. 2021 February 2 ഫ്രാൻസിസ് പാപ്പ നടത്തിയ പ്രഭാഷണത്തിൽ ദൈവത്തിൻ്റെ ഈ ക്ഷമയെ ധ്യാനിക്കുന്നുണ്ട്. പുറപ്പാട് 34:6 റൊമാനോ ഗാർദിനി പറഞ്ഞ ഒരു കാര്യവും പാപ്പ നിരീക്ഷിക്കുകയാണ്. ദൈവക്ഷമ എന്നത് നമ്മുടെ ബലഹീനതകളോട് ദൈവം കാണിക്കുന്ന ഒരു പ്രതികരണ രീതിയാണ്. നാം പാകപ്പെടുവോളം അവൻ ആവശ്യമായ സമയം തന്നുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നു. ഇന്ന് സുവിശേഷത്തിൽ ശിമയോനും അന്നായും ഈ ദൈവിക ക്ഷമ തന്നെയാണ് പ്രകടമാക്കുന്നതെന്ന് പാപ്പ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം കണ്ട അബ്സലോമിന്റെ കാര്യം ഓർത്താൽ അവന് ഒട്ടും തന്നെ ക്ഷമയില്ലായിരുന്നു എന്ന് തോന്നും. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കൂടി അവൻ തൻ്റെതായ സമയക്രമത്തിൽ അപകടകരമായ തിടുക്കത്തോടെ കഴുത്തൊടിക്കുന്ന വേഗത്തോടെ ചെയ്തു തീർക്കാൻ നോക്കി. അവൻ്റെ യുവത്വത്തിനും സൗന്ദര്യ തികവിനും നേടാനാകാത്തവ ഇന്നിതാ ഈ വൃദ്ധർ ചെയ്യുകയാണ്. ശിമയോനും ഹന്നായും പാവപ്പെട്ടവൻ്റെ കാണിക്കകളുമായി വരുന്ന, ഇന്നലെ സങ്കീർത്തനം 86 പറഞ്ഞതുപോലെ, പാവപ്പെട്ടവൻ്റെ ഭാഗധേയം സ്വീകരിച്ച നിസ്വനായ ആ കുഞ്ഞിൽ അവർ ദൈവപുത്രനെ തന്നെയാണ് കാണുന്നത്. വാഗ്ദാനങ്ങളുടെ പൂർണിമയെ, ഇനി അങ്ങേ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ശിമയോൻ പ്രാർത്ഥിക്കുകയാണ്. ദാസൻ, ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ച ശുശ്രൂഷകൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സമാധാനം, നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചു വരുന്നതുപോലെ, ശാലോം, ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തെ ശലം നേടിയവൻ. അവൻ്റെ അധ്വാനവും ദൈവത്തിൻ്റെ പ്രതിഫലവും ഒരേ സമയത്ത് സമന്വയിക്കുകയാണ്. കാരണം അവൻ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്നു.
ഈ വൃദ്ധർ ദൈവഭക്തരായിരുന്നുവെന്ന് എബ്ലാബേസ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹെബ്രായർ 5:4 ക്രിസ്തുവിൽ നാം കണ്ട അതേ ഭക്തിയാണത്, ദൈവത്തോടുള്ള കരതീർന്ന അനുസരണം. യഥാർത്ഥ ഭക്തി യഥാർത്ഥ ആരാധനയിലേക്കും ആത്മസമർപ്പണത്തിലേക്കും നയിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് ജോസഫ് പിതാവും മാതാവും ഭക്തരായ ഈ വൃദ്ധരുടെ സാന്നിധ്യത്തിൽ നാഥനെ ദേവാലയത്തിൽ അർപ്പിക്കുന്നു എന്ന അനുഭവം. ജീവിതം എന്താണെന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ നിറമെന്താണെന്നും ഈ വൃദ്ധർ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അത് ജീവിത നേട്ടങ്ങളിലല്ല, ദൈവത്തെ നേടുക എന്നതിലാണ്. ദൈവത്തെ നേടിയവൻ ജീവൻ സമൃദ്ധമായി നേടുന്നു. നാം ഇന്നലെ സുവിശേഷത്തിൽ സോസോ എന്നൊരു വാക്കിലൂടെ കണ്ട ജീവനുണ്ടാകട്ടെ, അത് സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന നാഥൻ്റെ ആശിഷം. ഈ ജീവൻ സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിത നിറവ്. ഷിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്, ഈ ശിശു വിജാതിയർക്കുള്ള വെളിപാടും ഇസ്രായേലിൻ്റെ മഹത്വവുമാണെന്ന്. ദൈവം സകലർക്കും തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുവെന്നത് അവിടുത്തെ കൃപാകാരുണ്യത്തിൻ്റെ അടയാളമാണ്. ഇസ്രായേലിൻ്റെ മഹത്വം എന്നത് ദൈവത്തിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ സാക്ഷികളായി വിളങ്ങുന്നുവെന്നതാണ്. ബ്ലെസ്സിങ് ആൻഡ് സർവീസ്. ദൈവിക വരം നേടിയവർ ദൈവിക ശുശ്രൂഷകരായി മാറണം. ഷിമയോൻ തുടർന്ന് പറയുകയാണ്, ഇവൻ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടുത്തും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് പരിശുദ്ധ കന്യക മറിയത്തോട്. ഇന്നലെ ഒരു മരത്തിൽ തൂങ്ങി ഹൃദയം പിളർക്കപ്പെട്ടവനായി അബ്സലോം കിടന്നു, മറ്റൊരു മരത്തിൽ ക്രിസ്തുവും. പിളർന്ന മാറിൽ അവരെന്താണ് തുറന്നുവെച്ചത്?